നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം ഞെട്ടിയ നിശ പാർട്ടിയുടെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ലോക്ക്ഡൌണിന് ശേഷം വീണ്ടും മയക്കുമരുന്ന് സംഘങ്ങളും നിശ പാർട്ടികളും സജീവമാകുന്നു എന്ന സൂചനയാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നിർണായക വിവരങ്ങൾ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന വാർത്ത വാഗമൺ നിശ പാർട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. ഈ സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിവരം പുറത്തു വരികയാണ്. വാഗമണിൽ നിശ പാർട്ടി നടക്കുന്നിടത്തു നിന്നും വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയ സംഭവത്തിൽ 4 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു. നിശ പാർട്ടി സംഘാടകരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് റിസോർട്ട് ഉടമ CPI പ്രാദേശിക നേതാവും മുൻ ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഷാജി കുറ്റിക്കാടനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിസോർട്ട് ബുക്ക് ചെയ്തത് കൊച്ചി സ്വദേശി ഏണസ്റ്റ് എന്ന് റിസോർട്ട് ഉടമ വ്യക്തമാക്കിയിരിക്കുന്നു. ജന്മദിന പാർട്ടി ആഘോഷങ്ങൾക്ക് എന്ന പേരിലാണ് റിസോർട്ട് എടുത്തത് എന്നും 3 റൂം മാത്രമാണ് എടുത്തത്, എണ്ണത്തിൽ കൂടുതൽ ആളുകൾ വന്നപ്പോൾ ചോദ്യം ചെയ്തിരുന്നു എന്നുമാണ് റിസോർട്ട് ഉടമ നൽകുന്ന വിശദീകരണം. അതേസമയം CPI ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി കൂടിയായ റിസോർട്ട് ഉടമ ഷാജിയുടെ പ്രവൃത്തി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് എന്നും CPIയിൽ നിന്നും പുറത്താക്കുമെന്നും CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ വ്യക്തമാക്കുന്നു. ഏറ്റവും പുതിയ വാർത്ത പുറത്തുവരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ ASP സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ റിസോർട്ടിൽ വീണ്ടും പരിശോധന നടത്തുന്നുണ്ട് എന്ന വിവരവും അവിടെ നിന്നും പുറത്തു വരികയാണ്. വാഗമണ്ണിലെ ലഹരി വിരുന്ന് റിസോർട്ടിൽ വീണ്ടും പരിശോധനയാണ്. ഉടമയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ രാത്രിയോടെയാണ് വാഗമണ്ണിൽ നിശ പാർട്ടി നടക്കുന്ന റിസോർട്ടിൽ നിന്നും വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത്. LSD സ്റ്റാമ്പുകളും ഒപ്പം കഞ്ചാവും ഹൈറോയിൻ അടക്കമുള്ള ലഹരി മരുന്നുകളും പിടികൂടിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മയക്കുമരുന്ന് എവിടെ നിന്നാണ് എത്തിയത് എന്നും ആരാണ് സംഘാടകർ എന്നുമാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. 2 ദിവസം മുൻപ് മയക്കുമരുന്നുമായി കൊച്ചിയിൽ പിടിയിലായ 2 പേരിൽ നിന്നാണ് ഇടുക്കിയിലെ നിശ പാർട്ടി സംബന്ധിച്ച വിവരം പുറത്തു വന്നത്. ഇന്നലെ റെയ്ഡിനിടെ പിടിയിലായ 25 സ്ത്രീകളടക്കം 54 പേരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 3 സംഘങ്ങളാക്കി തിരിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇക്കൂട്ടത്തിൽ ഉള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഒപ്പം ഇതിനു പിന്നിലെ മയക്കുമരുന്ന് സംഘത്തിന്റെ ഇടപെടൽ കൂടി പോലീസ് പരിശോധിക്കും എന്ന വാർത്തയും പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ വലിയ മയക്കുമരുന്ന് ശേഖരം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റിസോർട്ട് ഉടമയെ കൂടി പോലീസ് ചോദ്യം ചെയ്യുന്നത്. റിസോർട്ട് ഉടമയുടെ മൊഴികളിൽ നിന്നും അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കും. ഒപ്പം തന്നെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത കൂടുതൽ ആളുകളിൽ നിന്നും കൂടുതൽ അന്വേഷണ വിവരങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിലാണ് ഇത് CPI വിശദീകരണവുമായി രംഗത്ത് വരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ തെറ്റ് റിസോർട്ട് ഉടമയ്ക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് CPI നേതൃത്വം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.